കുട്ടികൾക്ക് കാൽമുട്ടിന് താഴെയുള്ള വളവ് വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. സാധാരണയായി കുട്ടികൾ നടന്നു തുടങ്ങുമ്പോൾ കാൽമുട്ടിന് താഴെ ഉൾഭാഗത്തേക്ക് ചെറിയൊരു ബെൻഡ്, ഒരു വളവ് സാധാരണമാണ്. ഒരു വയസ്സ് മുതൽ ആ വളവ് തുടങ്ങുകയും ഏകദേശം ഒരു 1.5-2 വയസ്സ് വരേക്ക് ആ പുറമേക്കുള്ള വളവ് നിലനിൽക്കുകയും ചെയ്യുന്നു. പിന്നെ അത് വളർച്ചയ്ക്കനുസരിച്ച് ക്രമാതീതമായി ആ വളവ് കറക്റ്റായി വളവ് നിവർന്ന് നമ്മുടെ ഒരു 3-4 വയസ്സിൻ്റെ ഉള്ളിലായിട്ട് ആ വളവുകളെല്ലാം നിവർന്ന് കാല് സാധാരണ നിലയിലേക്ക് എത്തുന്നു. ഇത് നമ്മളുടെ ഒരു വളർച്ചയുടെ ഘട്ടമാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുട്ടിക്ക് ശരീരത്തിലുണ്ടാകുന്ന ചില പോഷകാഹാരങ്ങളുടെ കുറവ് മൂലം ആ വളവ് കൂടാനും അതൊരു വൈകല്യമായി മാറാനുമെല്ലാം സാധ്യതയുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഇതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സ നടത്തേണ്ടത്. കാൽമുട്ടിന് താഴെയുള്ള വളവിന് കുട്ടികൾക്കുള്ള പ്രധാന കാരണം ശരീരത്തിലെ പോഷക ഘടകങ്ങളായ കാൽസ്യത്തിൻ്റെയും വിറ്റാമിൻ ഡിയുടെയും കുറവാണ്. അതിനുള്ള കാരണങ്ങൾ പലതാണ്. വളരെ നിസ്സാരപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ഈ പോഷക ഘടകങ്ങളുടെ കുറവ് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചേക്കും. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതി തന്നെയാണ്. കാൽസ്യവും വിറ്റാമിൻ ഡിയും അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ചെറിയ ഐറ്റം മീനുകളും രാഴി പോലെയുള്ള സാധനങ്ങളും നമ്മൾ കൂടുതലായിട്ട് കൊടുക്കണം. അതിനു പകരം കോഴിയിറച്ചിയും പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡിയും കാൽസ്യവും വേണ്ടത്ര ഒരു ലെവലിൽ നമ്മുടെ ശരീരത്തിൽ ലഭ്യമാവുകയില്ല. സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭ്യമാകുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വീട്ടിനകത്തിട്ട് വളർത്താതെ രാവിലെയും വൈകുന്നേരവും കുറച്ചു നേരമെങ്കിലും പുറത്തിറങ്ങി വെയിലേറ്റ് കളിക്കാൻ നമ്മൾ അനുവദിക്കേണ്ടതുണ്ട്. അമ്മമാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ഭക്ഷണത്തിലും കാൽസ്യവും വിറ്റാമിനും നന്നായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം അവർ കഴിക്കാൻ. എങ്കിൽ മാത്രമേ മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാലിൽ ഈ വിറ്റാമിൻ ഡിയും കാൽസ്യവും ലഭ്യമാവുകയുള്ളൂ. അവരും ഇതുപോലെ തന്നെ വെയിലിൽ കുറച്ചു നേരം സൺലൈറ്റ് എക്സ്പോഷർ, അതായത് വെയിൽ കൊള്ളേണ്ടതുണ്ട്. രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂറെങ്കിലും ഇളം വെയിൽ തട്ടുന്നത് എപ്പോഴും ശരീരത്തിന് ഉത്തമമാണ്. തുടരെയുള്ള ഗർഭധാരണങ്ങൾ ശരീരത്തിലെ പോഷക ഘടകങ്ങളുടെ അളവ് എപ്പോഴും കുറക്കുന്നു. 2 കുട്ടികൾ തമ്മിൽ ചുരുങ്ങിയത് 3 വർഷം ഗ്യാപ്പെങ്കിലും നമ്മൾ കാണേണ്ടതുണ്ട്. അതല്ലെങ്കിൽ 2-ാമത് ജനിക്കുന്ന കുട്ടി പോഷക ഘടകങ്ങളുടെ അളവ് ശരീരത്തിൽ കുറവുള്ള രീതിയിലായിരിക്കും വളരുക. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ നമ്മളുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട ചില വ്യതിയാനങ്ങൾ ശരിയാക്കിയാൽ നമുക്ക് ഈ കൈകാലുകളുടെ വളവ് ഒരു പരിധിക്ക് വരെയെങ്കിലും നിയന്ത്രിച്ചു നിർത്താനാകും. വിറ്റാമിൻ ഡി പല രൂപത്തിലും, ടോണിക് രൂപത്തിലും പൊടികളുടെ രൂപത്തിലും ഗുളിക രൂപത്തിലും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതൊരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ.